CISCO, Cisco. Yeah. Cisco. IBM, Dell, Hewlett Packard, Honeywell, United Technologies, Otis. ഇങ്ങനെയുള്ള ധാരാളം കമ്പനികൾക്കാണ് ഇതിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ആനുകൂല്യം കിട്ടിയിട്ടുള്ളത്. ഇന്ത്യക്കാർക്ക് കിട്ടേണ്ട തൊഴിലവസരം, ഇന്ത്യയിലെ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് കിട്ടേണ്ട കൺസൾട്ടൻസ് കരാറുകൾ, ഇതെല്ലാമാണ് നഷ്ടപ്പെടുന്നത്. ഈ വിദ്വാൻ സ്പെസിഫിക്കേഷൻ നൽകുക, ഈ പറയുന്ന പ്രധാനപ്പെട്ട കമ്പനികളുമായി ബന്ധപ്പെട്ട അവരുടെ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അപ്പോൾ പിന്നെ ആർക്കും മത്സരിക്കാൻ കഴിയില്ല, അവർക്ക് തന്നെ കോൺട്രാക്റ്റ് കിട്ടും. പകരമോ ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഉദ്യോഗസ്ഥരുടെ ബന്ധുമിത്രാദികൾക്ക് ഇവരുടെ സ്ഥാപനത്തിൽ ജോലി കിട്ടുന്നു. ഏതാണ്ട് 200,000 ജീവനക്കാർ ആ സ്ഥാപനത്തിനുണ്ട്. ഒരു വർഷത്തിൽ 40 കോടി വരെ വരുമാനം കിട്ടുന്ന, പ്രതിഫലം കിട്ടുന്ന ജീവനക്കാർ അവിടെയുണ്ട്. നാടിനെ പിഴിഞ്ഞാണിതുണ്ടാക്കിയിരിക്കുന്നത്. ശ്രീ ജെ ആർ, ഇവിടെ KPMG വരുമ്പോൾ നിങ്ങൾക്കൊരക്ഷരം മിണ്ടാൻ കഴിയില്ല. അങ്ങനെ മിണ്ടാൻ കഴിയില്ല എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ മുഖ്യമന്ത്രിയെ ഉപദേശിച്ചിരിക്കുന്നത്? KPMG വന്നോട്ടെ, കേന്ദ്രവും എതിർക്കില്ല, നമുക്കും ഇവിടെ കാര്യം നടത്താമെന്ന്. അല്ല, KPMG സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ്റുമായി ഏതെങ്കിലും പദ്ധതി ബന്ധപ്പെട്ട് ഏതെങ്കിലും അലിഗേഷൻ അഴിമതി ഉയർന്നുവെന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ IAS ഉദ്യോഗസ്ഥൻ കൊടുത്ത പരാതി, അങ്ങനെ ഒരു പരാതി പ്രധാനമന്ത്രിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചൊരു അന്വേഷണം ഉണ്ടാവും, മോണിറ്ററിംഗ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു കമ്പനിയെ സംബന്ധിച്ച് ഇവിടെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ഏതെങ്കിലും ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടു എന്നുള്ളൊരു അഴിമതി ആരോപണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. തീർച്ചയായിട്ടും ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളിൽ അങ്ങനെ ഒരു ആരോപണം ഇതുവരെ ഉണ്ടായിരുന്നു. സ്വച്ഛ ഭാരതവുമായി ബന്ധപ്പെട്ടോ മറ്റേതെങ്കിലും ബന്ധപ്പെട്ടോ ഒരു പരാതിയില്ല. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, കാരണം പ്രധാനമന്ത്രി പറഞ്ഞ വാക്കാണ്. ഒന്നാമതായി ഒരു മുൻ IAS ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ഭയന്നിട്ടാണ് ചെയ്യുന്നത്, കാരണം അത്രയും സ്വാധീനമുണ്ട് ഈ KPMG ഭരണത്തിൻ്റെ അകത്തളങ്ങളിൽ. പിന്നെ ഉദ്യോഗസ്ഥരുടെ പേര് പറയുന്നില്ല ഇദ്ദേഹം. ആ സെക്രട്ടറി, ഈ ജോയിന്റ് സെക്രട്ടറി, ഇങ്ങനെയുള്ള പേരുകളാണ് പറയുന്നത്. കാരണം അങ്ങനെ അല്ല, ഒരു നിമിഷം, പേര് പറയാത്തതിൻ്റെ കാരണം പറയുന്നുണ്ട് എനിക്ക് ഭയമാണ് എന്ന്. ഇനി കാരവൻ ഈ KPMG ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചു, ഈ പറയുന്ന KPMG മറുപടി കൊടുത്തു. മറുപടി കൊടുക്കുമ്പോൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥർ, ഇന്ന ഇന്ന ഉദ്യോഗസ്ഥർ ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ടോ? നിഷേധിച്ചിട്ടില്ല. ഒരു നിമിഷം, ഇന്ന ഇന്ന കോൺട്രാക്റ്റുകൾ നിങ്ങളുടെ കൺസൾട്ടൻസി വഴി ഇന്ന ഇന്ന സ്ഥാപനങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? ഏകപക്ഷീയമായി നിഷേധിച്ചിട്ടില്ല. ഒരു IAS ഓഫീസർ, അദ്ദേഹത്തിന് ഇവിടെ എത്രയോ IAS ഓഫീസർമാർ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇന്നും സർവീസിലുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഇന്ന ഇന്ന ഭാഗങ്ങളിലാണ് എന്ന് പേര് പറഞ്ഞ് പരാതി കൊടുക്കാൻ കഴിയും. അതല്ലാതെ ഇങ്ങനെ ഒരു മുഖംമൂടിയുടെ ആവശ്യമില്ല. രണ്ട്, ഇന്ത്യയിൽ വേറെ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്, സെൻട്രൽ വിജിലൻസ് കമ്മീഷനുണ്ട്, എന്തെല്ലാം ഉണ്ട്, ഏതെല്ലാം രീതിയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ പരാതികൾ എത്തിക്കാൻ കഴിയും. അതുകൊണ്ട് ഇതിലില്ല എന്നുള്ളൊരു അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അതിനുള്ളൊരു വ്യവസ്ഥ ഒരു IAS സംബന്ധിച്ചത് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കേരളത്തിലേക്ക് KPMG വരുന്നത്, അല്ല ഞാൻ KPMG അല്ല, ഏത് ഇതായിരുന്നാലും ഇപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത് ആയിട്ടായിരിക്കും. അങ്ങനെയൊക്കെ ശങ്കയില്ല. അല്ല, എനിക്ക് ശങ്കയെന്നല്ല, അത് ചർച്ച, അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. എന്തുകൊണ്ട് ഇതിൽ എന്ത് ഏൽപ്പിക്കുന്നു, എന്താണ് ഏൽപ്പിക്കുന്നത്, അതിൻ്റെ കാര്യങ്ങളൊരു പ്രോജക്ട് റിപ്പോർട്ട് കൺസൾട്ടൻസി വന്നിട്ട് ചർച്ച ചെയ്യട്ടെ. നിയമസഭയുണ്ട്, പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യട്ടെ. ശ്രീ ജെ.എസ്. അടൂർ ഇന്ന സമയത്ത് നമുക്ക് ശരി, ശ്രീ ജെ.എസ്. അടൂർ ഒരു MNC തലപ്പത്തുള്ളയാൾ, അദ്ദേഹവും പേര് പറഞ്ഞിട്ടില്ല. ഈ കാരവനോട് പേര് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിശദമാക്കിയൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ വാചകമാണ് ആ ഓൺലൈൻ റിപ്പോർട്ട് ഇരിക്കുന്നത്. ഡിസിഷൻസ് ഓഫ് ഗവൺമെൻറ് ഓഫീസേഴ്സ് ആർ നൗ ബേസ്ഡ് ഓൺ ന്യൂട്രൽ തേർഡ് പാർട്ടി കൺസൾട്ടിംഗ് ഫേംസ് റെഡ്യൂസിങ് ദി അക്കൗണ്ടബിലിറ്റി ഓഫ് ദി ഓഫീസേഴ്സ് ആൻഡ് ദ ഡിസിഷൻസ് ലീഡിംഗ് ടു പ്രോഫിറ്റിയറിംഗ് ബൈ ക്രോണി ക്യാപിറ്റലിസ്റ്റ്സ്. ഇങ്ങനൊരു രീതി ഇവിടെ ഇപ്പോൾ അവലംബിക്കാൻ തുടങ്ങിയതിൻ്റെ കാരണവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. 2G സ്കാൻ, അതുപോലെ തന്നെ കോൾഗേറ്റ്, ഈ രണ്ട് കാര്യങ്ങൾ വന്നപ്പോൾ ഉദ്യോഗസ്ഥരുടെ കൈപൊള്ളി, കോടതി ഇടപെട്ടു. അപ്പോൾ ഇനി ഒരു ന്യൂട്രലായിട്ടുള്ള തേർഡ് പാർട്ടി എന്ന നിലയിൽ ഈ കൺസൾട്ടൻസിയെ കൊണ്ടുവരുന്നു. അങ്ങനെ ശിങ്കിടി മുതലാളിത്തത്തിൻ്റെ ഒരു വലിയ സാധ്യതയായി അത് തുറക്കപ്പെടുന്നു. ഇത് അങ്ങ് നിഷേധിക്കുമോ? അതാണ് പ്രശ്നം. ഇത് KPMG ആണോ, പ്രൈസ് വാട്ടർ ഹൗസ് ആണോ, വിഷയം രാഷ്ട്രീയ നിലപാടാണ്. ഒരു ജനാധിപത്യ രാഷ്ട്രീയത്തിൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ജനകീയ സംവിധാനത്തിനാണോ പ്രാമുഖ്യം, അതോ ഒരു എക്സ്പേർട്ട് ഡ്രിവൺ മൾട്ടിനാഷണൽ കമ്പനിക്കാണോ എന്നുള്ളതാണ് സാധനം. ആരാണ് സർക്കാരിനെ ഉപദേശിക്കുന്നത് ഇവിടെ? 70 സെക്കൻഡ്, ഞാൻ അങ്ങോട്ട് ഒരു കാര്യം കൂടി പറയാം.